ഹായ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഫ്രം റിഡ് സെജു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ബജറ്ററി കൺട്രോളിൻ്റെ നെക്സ്റ്റ് ഭാഗമായ സെക്കൻഡ് വീഡിയോ ആണ്. ബജറ്ററി കൺട്രോളിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്സ്, ഈ ഒരു തിയറിയും കൂടിയും പറഞ്ഞതിന് ശേഷമാണ് ഇതിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഇതിലുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ബജറ്റും ക്യാഷ് ബജറ്റും ആണ്. ഒരുപാട് ബജറ്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് ഇവിടെ ഒരു പിക്കിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ബജറ്റും നമ്മൾക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിനും അതുപോലെ തന്നെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിലും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം വേണ്ടത് ഈ പറയുന്ന ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റീൻ്റെ ഫ്ലെക്സിബിൾ ബജറ്റും അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ക്യാഷ് ബജറ്റുമാണ്. ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷനിലെ ലാസ്റ്റ് ബജറ്റായ ക്യാഷ് ബജറ്റും, ഈ രണ്ട് ബജറ്റുമാണ് പ്രോബ്ലം ഷെഡിൽ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ തിയറി പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് തുടങ്ങാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻസ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ബജറ്റ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ത്രീ. ദേ ആർ ലോങ് ടേം ബജറ്റ്, ഷോർട്ട് ടേം ബജറ്റ് ആൻഡ് കറണ്ട് ബജറ്റ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ബജറ്റ് മേ ബി ഡിവൈഡ് ഇൻ ടു ടു. ദേ ആർ ഫിക്സഡ് ബജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബജറ്റ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ ബജറ്റ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ മാസ്റ്റർ ബജറ്റ്, സെക്കൻഡ് വൺ സെയിൽസ് ബജറ്റ്, പ്രൊഡക്ഷൻ ബജറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ്, മെറ്റീരിയൽ ബജറ്റ്, പർച്ചേസ് ബജറ്റ്, ലേബർ ബജറ്റ് ആൻഡ് ക്യാഷ് ബജറ്റ്. സോ അമംഗ് ദിസ് ത്രീ, അമംഗ് ഓൾ ദീസ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വി നീഡ് ടു ഹാവ് എ പ്രോബ്ലംസ് ഓൺ ഫ്ലെക്സിബിൾ ബജറ്റ് ആൻഡ് ക്യാഷ് ബജറ്റ്. So what do you mean by long term budget? As its name indicates, this budget is prepared for a long period of time. Usually it ranges from 5 to 10 years, and it related to the operation for a period of 5 to 10 years. That is, if you want to install a machine in an organization for the coming month, we need to prepare a capital expenditure budget. Adhaayathu oru vaadu mooladhanam aavashyamulladum adu pole thanne kore varshatheku ulla oru long term പ്ലാനിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ട ബജറ്റാണ് ലോങ് ടേം ബജറ്റ്. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, റേഞ്ചസ് ഫ്രം 5 to 10 years. ദെൻ ഷോർട്ട് ടേം ബജറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഫോർ എ പീരീഡ് ഓഫ് 1 or 2 years ആണ്. ഒന്നോ രണ്ടോ വർഷത്തിലേക്കുള്ള ബജറ്റാണ് ഷോർട്ട് ടേം ബജറ്റ്. നമ്മൾ കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസിനൊക്കെ തീരുമാനിക്കാനുള്ള ബജറ്റാണ് ഷോർട്ട് ടേം ബജറ്റ്. ദെൻ മൂന്നാമത്തെ കറണ്ട് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് എ പീരീഡ് ഓഫ് 1 month or so. അതായത് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ചെറിയൊരു കാലതാമസത്തിന് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് കറണ്ട് ബജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മൂന്ന് ബജറ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ ലോങ് ടേം ആകുമ്പോൾ 5 to 10 years, നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇയർ മാത്രമേ ഓർക്കാനുള്ളൂ 5 to 10 years. ഷോർട്ട് ടേം ആകുമ്പോൾ 1 to 2 years. കറണ്ട് ബജറ്റ് ആകുമ്പോൾ ജനറലി ഫോർ എ പീരീഡ് ഓഫ് 1 month or below. ദ നെക്സ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ബജറ്റ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ടു. ദേ ആർ ഫിക്സഡ് ബജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബജറ്റ്. സോ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, ഫിക്സഡ് ബജറ്റ് ഈസ് എ ബജറ്റ് വിച്ച് ഈസ് ഡിസൈൻ ടു റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് വട്ട് എവർ ബി ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇഫ് യു വാണ്ട് ടു പ്രൊഡ്യൂസ് 10,000 units ആൻഡ് ഇഫ് യു വാണ്ട് ടു പ്രൊഡ്യൂസ് 1 lakh unit, ഇഫ് യു വാണ്ട് ടു പ്രൊഡ്യൂസ് 2 lakh unit, ഇറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ബജറ്റ്. വൈ ഫിക്സഡ് ബജറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് സ്റ്റാറ്റിക് ബജറ്റ്? സ്റ്റാറ്റിക്, STATIC. സ്റ്റാറ്റിക് ബജറ്റ് എന്ന് പറയാൻ കാരണം അതിലുള്ള ആ ഫിക്സഡ് ബജറ്റിലുള്ള ഫിക്സഡ് ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നില്ല, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് സ്റ്റാറ്റിക് ബജറ്റ്. ദെൻ ഇറ്റ് ഈസ് എ സിംഗിൾ ബജറ്റ് വിത്ത് നോ അനാലിസിസ് ഓഫ് കോസ്റ്റ്. അവിടെ എന്തില്ല, കോസ്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ല. ഐ മീൻ ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നമ്മൾ അവിടെ തരംതിരിക്കുന്നില്ല ഫിക്സഡ് ബജറ്റിലാണെങ്കിൽ. ദ നെക്സ്റ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ബജറ്റാണ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ബജറ്റ് വിച്ച് ഷോസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് 10,000 യൂണിറ്റ്സിലാണ്. ഇനി നെക്സ്റ്റ് ഇയറിൽ നമ്മളത് 8,000 യൂണിറ്റ്സിലേക്ക് കുറക്കുന്നുണ്ട്. അപ്പോൾ 10,000 യൂണിറ്റിലുള്ള കോസ്റ്റ് ആയിരിക്കില്ല 8,000 യൂണിറ്റ് ഉണ്ടാവുക. ഇനി അതല്ല, ഇനി വരാൻ പോകുന്ന 2 മാസത്തിന് ശേഷം നമ്മൾ 10,000 ഇല്ലത് 20,000ലേക്ക് ആക്കാൻ തീരുമാനമുണ്ട്. അപ്പോൾ നേരത്തെയുള്ള കോസ്റ്റ് ആയിരിക്കില്ല 20,000. അപ്പോൾ നമ്മളെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മളെ കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ച്
changes ആണ് ഫ്ലെക്സിബിൾ ബജറ്റിൽ നമ്മൾ കാണിക്കുന്നത് ദെൻ നെക്സ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷനിൽ ഫസ്റ്റ് വൺ ആണ് മാസ്റ്റർ ബജറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് പല തവണകളിലായിട്ട് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് മിക്കവാറും ഈ രീതിയിലാണ് ചോദിക്കുക മാസ്റ്റർ ബജറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഡാഷ് ബജറ്റ് മാസ്റ്റർ ബജറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഡാഷ് ബജറ്റ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മാസ്റ്റർ ബജറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ബജറ്റ് എന്ന് ചോദിക്കാറുണ്ട് മാസ്റ്റർ അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് എ സമ്മറി ബജറ്റ് ആണ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം സമ്മറി ബജറ്റ് ഈസ് ഡാഷ് സമ്മറി ബജറ്റ് ഈസ് ദ മാസ്റ്റർ ബജറ്റ് സോ മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ ബജറ്റ് എമംഗ് ഓൾ ദ ടൈപ്സ് ഓഫ് ബജറ്റ് മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത് ഹേർട്ട് ആൻഡ് സോൾ ആണ് ദെൻ ഇറ്റ് ഈസ് എ സമ്മറി ബജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫംഗ്ഷണൽ ബജറ്റ് which is finally approved, adopted and employed. അതായത് എല്ലാ ഫംഗ്ഷണൽ ബജറ്റും പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ വരയ്ക്കുന്ന ലാസ്റ്റ് ഒരു റെസിജ്വൽ അല്ലെങ്കിൽ ഒരു സമ്മറി ബജറ്റാണ് എല്ലാ ഫംഗ്ഷണൽ ബജറ്റിൻ്റെയും കണ്ടൻറ്റ് വരുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു ബജറ്റാണ് ഫൈനൽ ബജറ്റാണ് മാസ്റ്റർ ബജറ്റ് ആൻഡ് ദിസ് ബജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ദ ഫംഗ്ഷണൽ എലമെൻറ്റ്സ് വിച്ച് ഈസ് അപ്രൂവ്ഡ് അഡോപ്റ്റഡ് ആൻഡ് എംപ്ലോയിഡ് അപ്പോൾ മാസ്റ്റർ ബജറ്റ് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ സമ്മറി ബജറ്റ് എന്നുള്ള പേര് ഓർക്കണം പിന്നെ അതുമാത്രമല്ല ഇറ്റ് ഈസ് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ബജറ്റ് എല്ലാ ബജറ്റിനെ വെച്ച് നോക്കുമ്പം ബജറ്റിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് മാസ്റ്റർ ബജറ്റാണ് ഇനി കമ്മിങ് ടു ദ ഫങ്ഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻ പെർഫോംഡ് ഇൻ ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബജറ്റ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ദ ഫോളോയിങ് ടൈപ്സ് ഫസ്റ്റ് വൺ സെയിൽസ് ബജറ്റ് സെയിൽസ് ബജറ്റ് ഇറ്റ് ഈസ് എ ഫോക്കാസ്റ്റ് ഓഫ് ടോട്ടൽ സെയിൽസ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റീസ് ആൻഡ് മണി അതായത് നമ്മൾ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് നമ്മൾ എത്ര എമൗണ്ട് ആൻഡ് എത്ര ക്വാണ്ടിറ്റി സെയിൽസ് നടത്തും എന്നുള്ള കുറിച്ചുള്ള ബജറ്റാണ് സെയിൽസ് ബജറ്റ് ഇനി പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ബേസ്ഡ് ഓൺ ദ സെയിൽസ് ബജറ്റ് ആൻഡ് ദ ഡിസയേർഡ് ഇൻവെൻട്രി ലെവൽ ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ബജറ്റിൽ നമ്മൾ മോണിറ്ററി ടേംസ് പറയാറില്ല അതായത് നമ്മൾ സെയിൽസ് ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേമിലുള്ള ഇൻവെൻട്രി ലെവലിൻ്റെ കപ്പാസിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണെന്ന് കാണിക്കുക അപ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫൈവ് മന്ത്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ ഇയർ നമ്മൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത് ബജറ്റഡ് സെയിൽസ് നമ്മൾ എത്ര വിൽക്കും എന്നുള്ള സെയിൽസ് ബജറ്റിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും അതുകൂടാണ്ട് അത് പ്ലസ് നമുക്ക് എത്ര നമ്പർ ഓഫ് സ്റ്റോക്സ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വേണം എത്ര നമ്പർ ഓഫ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വെക്കണം എന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് തീരുമാനിക്കൽ സോ യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ബജറ്റഡ് സെയിൽസ് പ്ലസ് ഡിസയേർഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഏകദേശ കണക്ക് കിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റാണ് സോ കണ്ടിന്യൂ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ തേർഡ് വൺ പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ് അപ്പോൾ നമ്മൾ സെയിൽസ് ബജറ്റ് പറഞ്ഞു പ്രൊഡക്ഷൻ ബജറ്റ് പറഞ്ഞു അപ്പോൾ പ്രൊഡക്ഷൻ ബജറ്റ് പറയുമ്പോൾ ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ബജറ്റ് ഷോസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺലി നമ്മൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് പ്രൊഡക്ഷൻ ബജറ്റിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എത്ര എണ്ണം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെയിൽസ് ബജറ്റിൻ്റെ ഇതിൽ സെയിൽസ് ബജറ്റിൻ്റെ ക്വാണ്ടിറ്റി പ്ലസ് നമ്മൾ എത്ര എണ്ണം ക്ലോസിംഗ് സ്റ്റോക്ക് വെക്കണം എന്നുള്ള ഇതുണ്ട് അത് പ്ലസ് ദെൻ എത്ര എണ്ണം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടും അടുത്ത വർഷത്തേക്ക് ഉണ്ടാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത്ര എണ്ണം യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് വേറെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ് എന്താണ് പ്രൊഡക്ഷൻ ബജറ്റും പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റും തമ്മിലുള്ള വ്യത്യാസം പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റിൽ നമ്മൾ എന്താണ് കാണിക്കുന്നത് അതിൻ്റെ മണി വാല്യൂ ആണ് കാണിക്കുന്നത് അതിൻ്റെ റുപ്പീസിലാണ് നമ്മൾ കാണിക്കുന്നത് സോ ഇറ്റ് ഇസ് ദ ഫോർകാസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആസ് പെർ ദ പ്രൊഡക്ഷൻ ബജറ്റ് അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ബജറ്റ് പ്രകാരം ഇത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു ദെൻ ആ ഇത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ചിലവാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റിൽ കാണിക്കുന്നത് ഹിയർ കോസ്റ്റ് ആർ ബ്രോക്കൺ ഇൻ ടു എലമെൻറ്റ്സ് ലൈക്ക് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് എന്നുള്ള രീതിയിൽ തരംതിരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ ബജറ്റ് മെറ്റീരിയൽ ബജറ്റ് ഷോസ് ദ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റീസ് ആസ് വെൽ ആസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഡ്യൂരിങ് ദ
ബജറ്റ് പീരീഡ്. നമ്മുടെ ബജറ്റ് പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് പ്ലസ് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി രണ്ടും ഷോ ചെയ്യുന്ന ഒരു ബജറ്റാണ് മെറ്റീരിയൽ ബജറ്റ്. ഇറ്റ് ഷോസ് ദ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റീസ് ആസ് വെൽ ആസ് ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ദ നെക്സ്റ്റ് പെർച്ചേസ് ബജറ്റ്. പെർച്ചേസ് ബജറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ടു ബി പെർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ബജറ്റ് പീരീഡ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ പെർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ബജറ്റാണ് പെർച്ചേസ് ബജറ്റ്. ദ ലേബർ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫോർകാസ്റ്റ് ഓഫ് ദ ലേബർ റിക്വയർമെൻറ്റ്സ് ഡ്യൂറിങ് ദ ബജറ്റ് പീരീഡ്. അതായത് നമ്മൾ അടുത്ത ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റീസ് ഓഫ് ലേബർ നമ്മൾ ഫേമിന് അത്യാവശ്യമാണ്, അത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വരക്കുന്ന ബജറ്റാണ് ലേബർ ബജറ്റ്. ഈ ലേബർ ബജറ്റിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ബജറ്റ് എനേബിൾസ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്ലാൻ എ ഹെഡ് ഇൻ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ലേബറേഴ്സ്. അതായത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ലേബർ ബജറ്റിനോട് പറ്റും. അതായത് ലേബർ ബജറ്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് ലേബേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ലേബർ ബജറ്റ് ഒരു ഹെൽപ്ഫുള്ളാവും. ദ നെക്സ്റ്റ് ലാസ്റ്റാണ് ക്യാഷ് ബജറ്റ് വരുന്നത്. സോ ക്യാഷ് ബജറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫങ്ഷണൽ ബജറ്റ്. നമ്മളിപ്പം ഇത്രയും പറഞ്ഞ ഫങ്ഷണൽ ബജറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ബജറ്റാണ് ക്യാഷ് ബജറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ആഫ്റ്റർ ഓൾ ദ അതർ ഫങ്ഷണൽ ബജറ്റ്സ് ആർ പ്രിപ്പയർഡ്. മറ്റുള്ള എല്ലാ ഫങ്ഷണൽ ബജറ്റും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് ക്യാഷ് ബജറ്റ് വരക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ ബജറ്റ് ഓർ വെയ്സ് ആൻഡ് മീൻസ് ബജറ്റ്. ഇപ്പോൾ ക്യാഷ് ബജറ്റിൻ്റെ വേറൊരു പേരാണ് ഫിനാൻഷ്യൽ ബജറ്റ് അല്ലെങ്കിൽ വെയ്സ് WAYS Ways and Means 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 Budget. It is a statement showing estimated cash inflows and outflows over the budget period. അപ്പോൾ ക്യാഷ് ബജറ്റിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര എമൗണ്ടൊക്കെ നമുക്ക് കിട്ടും, അത് ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ഇത്ര എമൗണ്ടാണ്, ദന ആ ഇൻഫ്ലോസ് ഉപയോഗിച്ചിട്ട് ഇത്ര ഔട്ട്ഫ്ലോസ് നമുക്ക് ഉണ്ടാവും എന്നുള്ള തീരുമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ക്യാഷ് ബജറ്റ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ബജറ്റ് ക്യാഷ് ബജറ്റാണ്, ഒരു ഫിനാൻഷ്യൽ ബജറ്റാണത്. അപ്പോൾ ഇന്ന പിന്നെ സോഴ്സസിലൂടെ നമുക്ക് റവന്യൂ സ്വരൂപിക്കാൻ പറ്റും, ആ സ്വരൂപിച്ച റവന്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നൊക്കെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഗവൺമെൻറ് തരത്തിൽ ഉള്ള പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ബജറ്റ് ഈ ക്യാഷ് ബജറ്റിനൊരു എക്സാമ്പിളാണ്. സോ ദിസ് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം സെറ്റിലേക്ക് പോകാം. സോ നമ്മൾ ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന മൊഡ്യൂളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ തിയറി ഭാഗങ്ങളും ഞാൻ ഡിസ്കഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് തുടർന്ന് അങ്ങോട്ട് പ്രോബ്ലം സൈഡിലേക്കാണ്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ ബജറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കമ്മിങ് വീഡിയോസിൽ നമുക്ക് ക്യാഷ് ബജറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. സോ ലിസൺ ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബജറ്റ് അറ്റ് 80% ആൻഡ് 100% കപ്പാസിറ്റി ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ തന്ന ഇൻഫർമേഷൻ 50% കപ്പാസിറ്റിൻ്റെ ഇൻഫർമേഷനാണ് തന്നത്. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ 80% കപ്പാസിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, 100% കപ്പാസിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്രൊഡക്ഷൻ ആറ്റ് 50% കപ്പാസിറ്റി, 50% കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽ ₹80 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ₹80 മെറ്റീരിയൽ വേണം. അതുപോലെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ₹50 ലേബർ ചാർജ് വേണം. അതുപോലെ തന്നെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സ്പെൻസ് ₹15 വേണം. ദെൻ അതിനുശേഷം ഫാക്ടറി എക്സ്പെൻസസ് ഫോർ 50,000 ഫാക്ടറി എക്സ്പെൻസസ് ₹50,000. അതിൽ ഈ 50,000 രൂപയിൽ 50% വേരിയബിളാണ്. അപ്പോൾ ബാക്കി എന്തായിരിക്കും എന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ടോട്ടൽ 60,000 രൂപയാണ്, അതിൽ 60% വേരിയബിളാണ്. അപ്പോൾ ബൈ യൂസിങ് ദിസ് ഇൻഫർമേഷൻ ഹൗ വിൽ യു ഡ്രോ ദ ഫ്ലെക്സിബിൾ ബജറ്റ് അറ്റ് 80% ആൻഡ് 100% കപ്പാസിറ്റി. സോ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് 50% കപ്പാസിറ്റിയാണ്, അതിനൊരു കോളം കൊടുക്കുക. ദെൻ നമ്മളോട് വരക്കാൻ പറഞ്ഞത് 80% കപ്പാസിറ്റിയിലും 100% കപ്പാസിറ്റിയിലും ഉള്ള ബജറ്റാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. സോ ഒരു പെർട്ടിക്കുലർ സ്കോളും അതുപോലെ തന്നെ 3 എമൗണ്ട് കോളും. അപ്പോൾ അതും തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഓർഡറിൽ തന്നെ പോവാം.
raw material production at a 50% capacity. 50% capacity ilundavumba 5000 unit aanu produce cheynathu. Appo 80% capacity ilundavumba etra unit aanu produce cheynathu? 8000 units. Enganaana 8000 kittiyathu? 50% capacity ilundavumba 5000 units. Appo 100% endayirikkum? Inde nera retti aayirikkum. 50% ആവുമ്പോൾ 5000 യൂണിറ്റ്സ് ആവുമ്പോൾ 100% ആവുമ്പോൾ 10000 യൂണിറ്റ്സ്. ഇത് 100% കപ്പാസിറ്റി ആവുമ്പോൾ 10000 യൂണിറ്റ്സ്. അപ്പോൾ 100% കപ്പാസിറ്റി ആവുമ്പോൾ 10000 യൂണിറ്റ്സ് ആണെങ്കിൽ 80% ആവുമ്പോൾ എത്ര? 10000ന്റെ 80% നോക്കി 8000 കിട്ടും. സോ 80%ന്റെ കേസിൽ 8000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമുക്ക് നോക്കാം റോ മെറ്റീരിയൽ. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 80 രൂപ. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് 5000 × 80, ദാറ്റ് ഇസ് 4 lakh. അതുപോലെ തന്നെ 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8000 × 80, 6 lakh 40,000. ദെൻ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10,000 × 80, ദാറ്റ് ഇസ് 8 lakh. അതാണ് റോ മെറ്റീരിയൽ. ദെൻ ലേബർ. ലേബർ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 50 rupees. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 lakh 50,000. 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8000 × 50, ദാറ്റ് ഇസ് 4 lakh. ദെൻ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10,000 × 50, ദാറ്റ് ഇസ് 5 lakh. ദെൻ അതുകൂടാണ്ട് എക്സ്പെൻസസ്. ഒരു യൂണിറ്റിന് 15 രൂപ. അപ്പോൾ 5000 യൂണിറ്റിന് 15 × 5000, 75,000. അതുപോലെ 8000 യൂണിറ്റിന് 8000 × 15, ദാറ്റ് ഇസ് 1 lakh 20,000. ദെൻ 10,000 യൂണിറ്റ് ആകുമ്പോൾ 10,000 × 15, 1 lakh 50,000. അപ്പോൾ ഇത് ഡയറക്റ്റ് മെറ്റീരിയലായി, ഡയറക്റ്റ് ലേബറായി, ഡയറക്റ്റ് എക്സ്പെൻസായി. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. സോ 50% കപ്പാസിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് 7 lakh 25,000, 80% കപ്പാസിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് 11 lakh 60,000, അതുപോലെ 100% കപ്പാസിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് 14 lakh 50,000 ആണ് വരുന്നത്. ഇനി അതിനോടുകൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഫാക്ടറി എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ പ്രൈം കോസ്റ്റിനോടുകൂടി ഫാക്ടറി എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്, 50,000 രൂപയാണ് ഫാക്ടറി എക്സ്പെൻസ് ഉള്ളത്. ഈ 50,000 രൂപയിൽ 50% വേരിയബിളാണ്. അപ്പോൾ 50% എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും, നേരെ ഹാഫ്. അപ്പോൾ 50,000ത്തിൻ്റെ 50% എന്ന് പറയുന്നത് 25,000. അപ്പോൾ 25,000 rupees വേരിയബിളും, ദെൻ അതുപോലെ 25,000 rupees ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിക്സഡ് എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ, നമ്മൾ പറഞ്ഞു ഫിക്സഡ് എക്സ്പെൻസസ് ആർ കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര തന്നെ കപ്പാസിറ്റിയിൽ, ഇപ്പം നമ്മളുള്ളത് 50% കപ്പാസിറ്റിയിലുള്ളത്, ഇനി നമ്മൾ 80% കപ്പാസിറ്റി ആയാലും 100% കപ്പാസിറ്റി ആയാലും ഫിക്സഡ് എക്സ്പെൻസിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 50% കപ്പാസിറ്റിയിലെ ഫിക്സഡ് എക്സ്പെൻസ് അതുപോലെ തന്നെ ഫാക്ടറി എക്സ്പെൻസ് 50,000 അതുപോലെ തന്നെ ഇവിടെ എടുത്തതാണ്. ഇവിടെ നമ്മൾ ഫിക്സഡ് വേരിയബിൾ എന്ന് തരംതിരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ദാറ്റ് ഇസ് ഫാക്ടറി എക്സ്പെൻസ് 50,000 ടോട്ടലുള്ളത്, അതിൻ്റെ 50% എന്ന് പറയുന്നത് 25,000. അപ്പോൾ 25,000 മനസ്സിലാടെ വെക്കുക. ദെൻ അതിൻ്റെ 50% എന്ന് പറയുന്നത് വേറൊരു 50% ആണ് 25,000, അത് വേരിയബിളാണ്. അപ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 25,000 രൂപ വേണം. അപ്പോൾ ഒരു യൂണിറ്റിന് എങ്ങനെ കണ്ടുപിടിക്കും? 25,000 / 5000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 5 rupees കിട്ടും. മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. 50,000 ടോട്ടൽ എക്സ്പെൻസ്, അതിൽ 50% 25,000 ഫിക്സഡാണ്. ആ 25,000 മൂന്ന് കപ്പാസിറ്റിയിൽ 25,000 ഉണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ വേരിയബിൾ പോർഷൻ എന്ന് പറയുന്നത് 25,000. ആ 25,000 എന്ന് പറയുന്നത് 5000 യൂണിറ്റിന് 25,000, ഒരു യൂണിറ്റിന് 5 രൂപ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം മറ്റുള്ള കപ്പാസിറ്റിയിൽ നമുക്കത് എഴുതേണ്ടതാണ്. അപ്പോൾ 50% കപ്പാസിറ്റിയിൽ 50,000 rupees ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അത് 80% കപ്പാസിറ്റി ആകുമ്പോൾ 65,000 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 65,000 വരുന്നത് എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. അതായത് ഈ 65,000 ഫിക്സഡുമായി വേരിയബിളുമായി രണ്ടും കൂടി കൂട്ടിയതാണ്. അപ്പോൾ ഫിക്സഡ് എന്ന് പറയുന്നത് 50,000 × 50% 25,000. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് ലൈൻ ചെറുങ്ങനെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. 40,000 + 25,000 ആണ് 65,000 കിട്ടുന്നത്. ഈ 25,000 എന്ന് പറയുന്നത് ഫിക്സഡ് പോർഷനാണ്. 50,000 × 50% 25,000 ഫിക്സഡ് പോർഷൻ, അത് മൂന്ന് ലെവൽസ് ഓഫ് കപ്പാസിറ്റിയിൽ 25,000
പേരുണ്ട്. ഇനി അതിൻ്റെ വേരിയബിൾ പോർഷനാണ് 50,000-ത്തിൻ്റെ 50%, 25,000. ആ 25,000 എന്ന് പറയുന്നത് 5,000 യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു യൂണിറ്റിന് 5 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 5 രൂപയാകുമ്പോൾ 8,000 യൂണിറ്റിന് എത്ര പൈസയാവും? 8,000 × 5 = 40,000. അപ്പോൾ 40,000 പ്ലസ് ഫിക്സഡ് പോർഷനായി 25,000 കൂടി കൂട്ടിയതാണ് 65,000, 80% കപ്പാസിറ്റിയിൽ ഫാക്ടറി കോസ്റ്റ് വരുന്നത്. അതുപോലെ 10,000 യൂണിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് 50,000-ത്തിൻ്റെ 50% 25,000 ഫിക്സഡ് പോർഷൻ അവിടെയും വരും. ദെൻ അതുപോലെ തന്നെ ഒരു യൂണിറ്റിന് നമുക്ക് വരുന്ന ഫാക്ടറി എക്സ്പെൻസ് 5 രൂപയാണ്. അത് 5 രൂപ കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും. 25,000-ത്തിന് 5,000 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 5 രൂപ. അപ്പോൾ 5 രൂപ × 10,000 യൂണിറ്റ് ആകുമ്പോൾ 50,000 യൂണിറ്റ് വന്നു. അപ്പോൾ 50,000 യൂണിറ്റ് വേരിയബിൾ പോർഷനും 25,000 യൂണിറ്റ് ഫിക്സഡ് പോർഷനും കൂടി കൂടുമ്പോഴാണ് 75,000 rupees 10,000 യൂണിറ്റ്സിൻ്റെ കോളത്തിൽ വരുന്നത്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് 50%-ൻ്റെ കോളത്തിൽ 50,000 കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതുപോലെ 80%-ൻ്റെ കോളത്തിലുള്ള 65,000 rupees കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. 25,000 ഫിക്സഡ് പോർഷനും ദെൻ അതുപോലെ തന്നെ 40,000 വേരിയബിൾ പോർഷൻ. ഇപ്പോൾ 40,000 കിട്ടിയത് ഒരു യൂണിറ്റിന് 5 രൂപ. 5 രൂപ കിട്ടിയത് 5,000-ത്തിന് ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? വേരിയബിൾ പോർഷന് 25,000-ത്തിന് 5,000 യൂണിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് 5 രൂപ കിട്ടും. അപ്പോൾ 5 × 5,000 25,000 ആണ് വേരിയബിൾ പോർഷൻ 50%-ൽ വരുന്നത്. 5 × 8,000 ആണ് വേരിയബിൾ പോർഷൻ. 40,000 80% കപ്പാസിറ്റിയിൽ വരുന്നത്. അതുപോലെ 5 × 10,000 50,000 ആണ് വേരിയബിൾ പോർഷൻ 100% കപ്പാസിറ്റിയിൽ വരുന്നത്. പിന്നെ 25,000 എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഫിക്സഡ് പോർഷനാണ്. അപ്പോൾ അതും കൂടി കൂടുമ്പോഴാണ് 80% കപ്പാസിറ്റിയിൽ 65,000 rupees അതുപോലെ 100% കപ്പാസിറ്റിയിൽ 75,000 rupees വന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റിനോടുകൂടി ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടി. ദെൻ അതിനോടുകൂടി അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ ശ്രദ്ധിക്കാനുണ്ട്, ടോട്ടൽ 60,000 രൂപയാണ്. അതിൻ്റെ 60% വേരിയബിളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫാക്ടറി എക്സ്പെൻസിൻ്റെ സെയിം ട്രീറ്റ്മെൻ്റ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 60,000 രൂപയാണ്. അതിൽ 60% വേരിയബിളാണ്. അപ്പോൾ 60% വേരിയബിൾ എന്ന് പറയുമ്പോൾ 40% ഫിക്സഡ് ആയിരിക്കും. ആ 40% ഫിക്സഡ് എല്ലാ കപ്പാസിറ്റിയിലും അപ്ലിക്കബിളാണ്. അപ്പോൾ 60,000-ത്തിൻ്റെ 40% 24,000. അപ്പോൾ 24,000 ഫിക്സഡ് പോർഷൻ എല്ലാത്തിലും വരും. അത് പ്ലസ് അതിൻ്റെ കൂടെ വേരിയബിൾ പോർഷനും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ വേരിയബിൾ പോർഷൻ ആഡ് ചെയ്യുമ്പോൾ 60,000 എന്ന് പറയുന്നത് 5,000 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 60,000 / 5,000, ദാറ്റ് ഈസ് 60,000 എന്ന് പറയുന്നത് 60,000-ത്തിൻ്റെ 40% 24,000 ഫിക്സഡ് പോർഷനാണ്. അത് നമ്മൾ എല്ലാ കപ്പാസിറ്റിയിലും സെയിം ആണെന്ന് പറഞ്ഞു. ഇനി 60,000-ത്തിൻ്റെ ബാക്കി 60% ഉണ്ട്, അത് വേരിയബിൾ പോർഷനാണ്. 60,000-ത്തിൻ്റെ 60% എന്ന് പറയുന്നത് 36,000. ഈ 36,000 എന്ന് പറയുന്നത് 5,000 യൂണിറ്റിനുള്ളതാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 36,000 / 5,000 ദാറ്റ്സ് ഈക്വൽ ടു 7.2 കിട്ടും. അതെങ്ങനെയാണ് 36,000 കിട്ടിയത് മനസ്സിലായോ? 60,000-ത്തിൻ്റെ 60% വേരിയബിൾ. അപ്പോൾ 36,000 വേരിയബിൾ. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് 5,000 യൂണിറ്റിനുള്ളതാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? 36,000 / 5,000 ദാറ്റ്സ് ഈക്വൽ ടു 7.2 കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റിന് 7.2 rupees. അപ്പോൾ 7.2 × 5,000 വേരിയബിൾ പോർഷനും അതുപോലെ തന്നെ ഫിക്സഡ് പോർഷനായ 24,000 കൂടി കൂടിയതാണ് 60,000 ഇവിടെ കിട്ടുന്നത്. അതുപോലെ 80% കപ്പാസിറ്റിയിൽ 7.2 × 8,000 എന്ന് പറയുന്നത് 57,600 വരും. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഫിക്സഡ് പോർഷനായ 24,000 കൂട്ടാം. അതുപോലെ തന്നെ 10,000 യൂണിറ്റ്സ് അല്ലെങ്കിൽ 100% കപ്പാസിറ്റിയിൽ എത്തുമ്പോൾ 7.2 × 10,000 ദാറ്റ് ഈസ് 72,000 വേരിയബിൾ പോർഷനും ഫിക്സഡ് പോർഷനായ 24,000 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 96,000. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 50% കപ്പാസിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് 8,35,000. 80% കപ്പാസിറ്റി ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു, ദാറ്റ് ഇസ് 13,06,600 വന്നു. അതുപോലെ 10% അല്ലെങ്കിൽ 100% കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് 16,21,000. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്ലെക്സിബിൾ ബജറ്റ് നോക്കാം. സോ സീ ദ ക്വസ്റ്റ്യൻ.
So see the next question. Prepare a flexible budget of 8,000 units from the budgeted expenses for the production of 10,000 units in a factory given below. This is a very important question. This question is asked in the university exam. I don't know the year. Year or mila. The university exam ni choichoru question aanu. Appo important question aanu. Ningal adu shraddhika. അപ്പോൾ ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. 8,000 യൂണിറ്റ്സ് ഉള്ള സമയത്തുള്ള ഫ്ലെക്സിബിൾ ബജറ്റ് നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നത്. അത് ഉപയോഗിച്ചിട്ട് 8,000 യൂണിറ്റ്സിലേക്ക് ഉണ്ടാകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10,000 യൂണിറ്റ്സ് ആകുന്ന സമയത്ത് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റിന് 70 റുപ്പീസ്, ലേബർ കോസ്റ്റ് പെർ യൂണിറ്റിന് 25 റുപ്പീസ്, വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് 20 റുപ്പീസ്, ദെൻ ഫിക്സഡ് ഓവർഹെഡ് ഫോർ 1 lakh റുപ്പീസ്. 1 lakh റുപ്പീസ് ആകുന്ന സമയത്ത് ഒരു യൂണിറ്റിന് 10 രൂപ, അതായത് 1 lakh ഡിവൈഡ് ബൈ 10,000 യൂണിറ്റ്സ് ആണ് 10 റുപ്പീസ് വരുന്നത്. ദെൻ വേരിയബിൾ എക്സ്പെൻസ്, ഡയറക്റ്റ് വേരിയബിൾ എക്സ്പെൻസ് ആണ് 5 റുപ്പീസ് പെർ യൂണിറ്റ്. സെല്ലിംഗ് എക്സ്പെൻസസ്, അതിൽ സെല്ലിംഗ് എക്സ്പെൻസ് 15 രൂപയാണ് ഒരു യൂണിറ്റിന്. ആ 15 രൂപയിൽ നിന്ന് 20% ഫിക്സഡാണ്, ബാക്കി 80% വേരിയബിളാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് പെർ യൂണിറ്റിന് 10 രൂപയാണ്. ഈ 10 രൂപേൻ്റെ 10% ഫിക്സഡാണ്, അതുപോലെ 90% വേരിയബിളാണ്. അത് ഇവിടെ തന്നിട്ടില്ലെങ്കിലും നമ്മളത് വായിക്കേണ്ടതാണ്, മനസ്സിൽ വായിക്കേണ്ടതാണ്. 90% ഇവിടെ വേരിയബിളാണ്, ഇവിടെ 80% വേരിയബിളാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 50,000 രൂപയാണ്, പെർ യൂണിറ്റിന് 5 രൂപ. പെർ യൂണിറ്റിന് 5 രൂപ അങ്ങനെ മനസ്സിലായി. 80,000 എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സിന് ഇല്ലതാണ്. 10,000 യൂണിറ്റ്സിന് 50,000 റുപ്പീസ്, അപ്പോൾ ഒരു യൂണിറ്റിന് 5 രൂപ. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് പെർ യൂണിറ്റ് 160 റുപ്പീസ്. അപ്പോൾ ഇതാണ് ടോട്ടൽ കോസ്റ്റ്, ഒരു യൂണിറ്റ് വിൽക്കാനുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 160 റുപ്പീസ് ആണ്. അപ്പോൾ സോ ബൈ യൂസിങ് ദിസ് ഇൻഫർമേഷൻ ഹൗ വിൽ യു ഡ്രോ ദ ഫ്ലെക്സിബിൾ ബജറ്റ് ഫോർ 8,000 യൂണിറ്റ്സ്. 8,000 യൂണിറ്റിനുള്ള ഫ്ലെക്സിബിൾ ബജറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ ബജറ്റ് ഹിയർ, ഫ്ലെക്സിബിൾ ബജറ്റ്. ദെൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ്, ദെൻ അതുപോലെ 10,000 യൂണിറ്റ് ഉണ്ടാകുന്ന സമയത്തുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നത്. ഇത് നമ്മൾ ആൻസർ പാർട്ടിലേക്ക് വരുന്നത് 8,000 യൂണിറ്റ്സ് ഉണ്ടാകുന്ന സമയത്തുള്ളത് നമ്മൾ വരക്കുന്നത് അതിൻ്റെ പെർ യൂണിറ്റ് കോളം. അപ്പോൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട് ഒരു യൂണിറ്റിന് 70 രൂപ. അപ്പോൾ 70 രൂപ, 10,000 യൂണിറ്റിന് 70 × 10,000 7 lakh. അതുപോലെ 8,000 യൂണിറ്റ് ആകുന്ന സമയത്ത് 70 × 8,000 5,60,000. ലേബർ 25 രൂപ ഒരു യൂണിറ്റിന്. അപ്പോൾ 10,000 യൂണിറ്റിന് 2,50,000. 8,000 യൂണിറ്റിന് 8,000 × 25 2 lakh വരും. അതുപോലെ മെറ്റീരിയലായി ലേബറായി. ഇനി നമ്മൾ ഒരൈറ്റം കൂടി കൂട്ടിക്കുന്ന പ്രൈം കോസ്റ്റ് ആവും. അപ്പോൾ പ്രൈം കോസ്റ്റിന് മെറ്റീരിയൽ ലേബർ, ഡയറക്റ്റ് മെറ്റീരിയലായി ഡയറക്റ്റ് ലേബറായി ഡയറക്റ്റ് എക്സ്പെൻസ് വേണം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇവിടെ ഡയറക്റ്റ് വേരിയബിൾ എക്സ്പെൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ പെർ യൂണിറ്റിന് 5 റുപ്പീസ്. അപ്പോൾ 10,000 യൂണിറ്റ്സിന് 50,000 റുപ്പീസ് വരും. 8,000 യൂണിറ്റ് ആകുമ്പോൾ 8,000 × 5 ദാറ്റ് ഈസ് 40,000 റുപ്പീസ് വരും. ഇതെല്ലാം കൂടി കൂടുമ്പോൾ പ്രൈം കോസ്റ്റായി. അപ്പോൾ പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ് 100 റുപ്പീസ്, പ്രൈം കോസ്റ്റ് ഫോർ 10,000 യൂണിറ്റ്സിന് 10 lakh റുപ്പീസ്, പ്രൈം കോസ്റ്റ് ഫോർ 8,000 യൂണിറ്റ്സിന് 8 lakh റുപ്പീസ്. അതിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ശ്രദ്ധിക്കണം. ഫാക്ടറി ഓവർഹെഡിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫാക്ടറി ഓവർഹെഡ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വേരിയബിൾ ഫിക്സഡ് രണ്ട് പോർഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ പോർഷൻ ഫാക്ടറി ഓവർഹെഡിൻ്റെ ക്വസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മളിത് അറിയണം. ഈ വേരിയബിൾ ഓവർഹെഡും ഫിക്സഡ് ഓവർഹെഡും രണ്ടും കൂടി കൂട്ടിയതാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ ഓവർഹെഡ് പ്ലസ് ഫിക്സഡ് ഓവർഹെഡ്, ഈ ക്വസ്റ്റ്യനിലുള്ള രണ്ട് ഇൻഫർമേഷനും കൂടി കൂടിയതാണ് ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ വേരിയബിൾ, ഫാക്ടറി ഓവർഹെഡിൻ്റെ വേരിയബിൾ പോർഷൻ 20 രൂപയും ഫാക്ടറി ഓവർഹെഡിൻ്റെ ഫിക്സഡ് പോർഷൻ 10 രൂപയാണ്. അപ്പോൾ വേരിയബിൾ പോർഷൻ 20 രൂപ പെർ യൂണിറ്റിന്. അപ്പോൾ 10,000 യൂണിറ്റ്സിന് 20 × 10,000 2 lakh. അതുപോലെ 8,000 യൂണിറ്റ് ആകുമ്പോൾ എന്ത് വരും, 20 × 8,000 1,60,000. ഇനി ഫാക്ടറി ഓവർഹെഡിൻ്റെ ഫിക്സഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 10 രൂപയാണ്. അപ്പോൾ 10 രൂപ ആണ് ടോട്ടൽ റുപ്പീസ്, 1 lakh ആണ്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ ഫിക്സഡ് പോർഷൻ 1 lakh റുപ്പീസ് ആണ്. ഈ 1 lakh റുപ്പീസ് തന്നെയാണ് 20% കപ്പാസിറ്റി ആയാലും 50% ആയാലും 80% ആയാലും 100% ആയാലും 8,000 യൂണിറ്റ് ആയാലും 10,000 യൂണിറ്റ് ആയാലും 11,000 യൂണിറ്റ് എത്ര തന്നെ ലെവൽ ഓഫ് കപ്പാസിറ്റി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫിക്സഡ് ഓവർഹെഡ്
ഫിക്സഡ് തന്നെയായിരിക്കും, അതൊരിക്കലും മാറില്ല. അപ്പോൾ ഈ ഫിക്സഡ് പോർഷൻ 1 lakh rupees രണ്ട് കുളത്തിലും വരും. ഫിക്സഡ് പോർഷൻ ഈ 1 lakh rupees 10,000 യൂണിറ്റിൻ്റെ കുളത്തിലും വരും, അതുപോലെ തന്നെ 8,000 യൂണിറ്റിൻ്റെ കുളത്തിലും 1 lakh rupees വരും. പക്ഷേ എവിടെയാണ് മാറ്റം വരിക? പെർ യൂണിറ്റിൽ മാറ്റം വരും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ വ്യത്യാസം വരും. നിങ്ങൾ നോക്കിക്കോ, ഫിക്സഡ് കോസ്റ്റ് 1 lakh rupees 10,000 യൂണിറ്റ് ആകുന്ന സമയത്ത് അതിന് ഒരു യൂണിറ്റിന് 10 രൂപയാണ്. നോക്കോ, ഫിക്സഡ് കോസ്റ്റ് 1 lakh rupees ആണ് ടോട്ടൽ. ഈ 1 lakh rupees 10,000 യൂണിറ്റ് ആകുമ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? 10 rupees വരും. ഇനി ഫിക്സഡ് കോസ്റ്റ് 8,000 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞാലും 1 lakh തന്നെയാണ് കോസ്റ്റിൽ, കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ചസ് വരുന്നില്ല. പക്ഷേ പെർ യൂണിറ്റ് എത്തുമ്പം ചേഞ്ചസ് വരും. നോക്കോ, ഈ 1 lakh എന്ന് പറയുന്നത് 8,000 യൂണിറ്റിനാണ്. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 8,000 ഇട്ട് കഴിഞ്ഞാൽ 12.50 കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റിന് 12.50 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ വേരി ചെയ്തിട്ടുണ്ട്, ഇവിടെ 10 ഉള്ളത് ഇവിടെ 12.50 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിനോട് ഫാക്ടർ ഓവറോട് കൂട്ടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും 100, 20, 10, 130. അപ്പോൾ 10 lakh അപ്പുറം 3 lakh കൂട്ടുമ്പോൾ 13 lakh, അതുപോലെ 100 അപ്പുറം 32.50 കൂട്ടുമ്പോൾ 132.50, ദെൻ 8 lakh പ്ലസ് 1 lakh 60 + 1 lakh ദാറ്റ് ഈസ് 10 lakh 60,000 ഫാക്ടറി കോസ്റ്റ് വരും. പിന്നെ അതിനോടുകൂടി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 50,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അസ്യൂം സോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നമ്മൾ ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്യുക. അസ്യൂംഡ് ടു ബി ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അസ്യൂംഡ് ടു ബി ഫിക്സഡ്. അവിടെ വേരിയബിൾ ആണോ ഫിക്സഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 50,000 rupees രണ്ട് കുളത്തിലും വരും. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 50,000 10,000 യൂണിറ്റിൻ്റെ കുളത്തിലും വരും, അതുപോലെ തന്നെ 8,000 യൂണിറ്റിൻ്റെ കുളത്തിലും വരും. ഞാൻ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വേറെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ഇൻ ടോട്ടൽ ചേഞ്ച് ചെയ്യും. അതാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിൽ വ്യത്യാസം. അപ്പോൾ നോക്കിക്കോ, ഈ 5,000 rupees എന്ന് പറയുന്നത് 10,000 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരും? 5 rupees വരും. അതുപോലെ ഈ 50,000 യൂണിറ്റ് എന്ന് പറയുന്നത് 10,000 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 5 rupees വരും. അതുപോലെ ഈ 50,000 rupees പിന്നെ 8,000 യൂണിറ്റ് ആയാലും സെയിം തന്നെയാണ്. പക്ഷേ പെർ യൂണിറ്റിൽ എത്തുമ്പോൾ എന്ത് വരും? 50,000 ഡിവൈഡ് ബൈ 8,000, ദെൻ വി വിൽ ഗെറ്റ് 6.25. അപ്പോൾ പെർ യൂണിറ്റ് മാറ്റം വന്ന്, ഇവിടെ പെർ യൂണിറ്റ് 5 ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ പെർ യൂണിറ്റ് 6.25 ആയി. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഇവിടെ ക്വസ്റ്റ്യനിലൊന്നും തരാത്തത് കാരണം ഈ ടോട്ടൽ 50,000 നമ്മൾ എന്തായിട്ടാണ് അസ്യൂം ചെയ്തത്? അസ്യൂംഡ് ടു ബി ഫിക്സഡ്. ഓക്കെ, ബാക്കിയുള്ള കോസ്റ്റിനെല്ലാം ഫിക്സഡ് വേറെ വേരിയബിൾ വേറെ തന്നിട്ടുണ്ട്, അവിടെ ഒന്നും പറയാത്തത് കാരണം നമ്മളത് ഫിക്സഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 135, 13,50,000, 138.75, 11,10,000. ഇതിനതിനോടുകൂടി സെല്ലിങ് ഓവർഹെഡും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും ആഡ് ചെയ്യണം. അപ്പോൾ സെല്ലിങ് ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു യൂണിറ്റിന് 15 രൂപയാണ്. അതിൽ 20% ഫിക്സഡാണ്. അപ്പോൾ 15-ന്റെ 20% ഫിക്സഡ് ആകുമ്പം 80% വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നോക്കാം, 15-ന്റെ 20% എന്ന് പറയുന്നത് 3 രൂപയാണ്. അപ്പോൾ 3 × 10,000 30,000 യൂണിറ്റ്. അതുപോലെ ഈ 30,000 യൂണിറ്റ് തന്നെ ഫിക്സഡ് ആണത്. ഈ 30,000 യൂണിറ്റ് തന്നെ നമ്മൾ 8,000 യൂണിറ്റ് ആയാലും 10,000 യൂണിറ്റ് ആയാലും 11,000 യൂണിറ്റ് ആയാലും 0 യൂണിറ്റ് ആയാലും ഈ 30,000 തന്നെ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ 30,000 10,000 യൂണിറ്റിലും അതേപോലെ 30,000 വരും, 8,000 യൂണിറ്റിലും അതേപോലെ 30,000 തന്നെ വരും. പക്ഷേ പെർ യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യും. ഈ 30,000 എന്ന് പറയുന്നത് 10,000 യൂണിറ്റിനാണ്, അപ്പോൾ ഒരു യൂണിറ്റിന് 3 രൂപ. ഈ 30,000 എന്ന് പറയുന്നത് 8,000 യൂണിറ്റിനാണ്, അപ്പോൾ ഒരു യൂണിറ്റിന് 3.75 പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്ത്, കാരണം ഇവിടെ 3 ഉള്ളത് ഇവിടെ 3.75. ഇനി ഈ 20 രൂപേൻ്റെ 20% ഫിക്സഡ് പറഞ്ഞത്, അപ്പോൾ 20 രൂപേൻ്റെ 20% 15 രൂപയാണ് സെല്ലിങ് ഓവർഹെഡ്. ഇപ്പോൾ ഈ 15 രൂപേൻ്റെ 20% ഫിക്സഡ് ആണ്. അപ്പോൾ 15 രൂപേൻ്റെ 80% വേരിയബിളാണ്. അപ്പോൾ 15 രൂപേൻ്റെ 80% എന്ന് പറയുന്നത് 12 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 12 രൂപയാകുമ്പോൾ 10,000 യൂണിറ്റിന് 120,000. ഇത് വേരിയബിളാണ്. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റിന് 10,000 യൂണിറ്റിന് 120,000. അപ്പോൾ 8,000 യൂണിറ്റിനോ 8,000 × 12 96,000 രൂപ വരും.
പിന്നെ അതിനോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കൂട്ടുക. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലും ഫിക്സ്ഡ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 10 രൂപയാണ് ഒരു യൂണിറ്റിന്. ഈ 10 രൂപേൻ്റെ 10% ഫിക്സ്ഡാണ്. 10 രൂപേൻ്റെ 10% ഫിക്സ്ഡ് ആകുമ്പോൾ 90% വേരിയബിളാണ്. അപ്പോൾ ഫിക്സഡ് പോർഷൻ സെയിം ആക്ട് ഞാൻ എടുത്തത്. അപ്പോൾ 10 രൂപേൻ്റെ 10% എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ 1 × 10000 10000. ഈ 10000 തന്നെ 8000 യൂണിറ്റ് ആയാലും 9000 യൂണിറ്റ് ആയാലും ഈ 10000 തന്നെ. സോ രണ്ടിടത്തും 10000 വരും. അപ്പോൾ പെർ യൂണിറ്റ് മാറ്റം വരും. അപ്പോൾ 10000 ÷ 10000 1 രൂപ. ദെൻ 10000 ÷ 8000 1.25. അപ്പോൾ ഫിക്സഡ് പോർഷൻ പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്തു 1 ൽ നിന്ന് 1.25 റുപ്പീസ് ആയി. ഇനി വേരിയബിൾ പോർഷൻ 10% 90% തരിച്ച 9 രൂപ. അപ്പോൾ 9 × 1 യൂണിറ്റിന് 9 രൂപ, 10000 യൂണിറ്റിന് 10000 × 9 = 90000, 1 യൂണിറ്റിന് 9 രൂപ, 8000 യൂണിറ്റിന് 72000 രൂപ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ 10000 യൂണിറ്റ് ആകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 160 റുപ്പീസും 8000 യൂണിറ്റ് ആകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 164.75 റുപ്പീസും ഇനി 10000 യൂണിറ്റ് ആകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് 16 ലാക്കും അതുപോലെ 8000 യൂണിറ്റ് ആകുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് 13 ലാക്ക് 18000. അതായത് നിങ്ങൾ നോക്കിക്കോ, 10000 യൂണിറ്റിന്ന് 8000 യൂണിറ്റ് കുറയുമ്പം ടോട്ടൽ കോസ്റ്റിലും കുറവ് സംഭവിച്ചു. 16 ലാക്കിന്ന് 13 ലാക്ക് 18000 എത്തി. പക്ഷേ പെർ യൂണിറ്റ് നോക്കുമ്പോൾ 10000 പെർ യൂണിറ്റ് 160 റുപ്പീസും 8000 പെർ യൂണിറ്റ് 164.75 ആയി. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റിൽ ഇൻക്രീസ് സംഭവിച്ചു. വേറാസ് ടോട്ടൽ കോസ്റ്റിൽ, ടോട്ടൽ കോസ്റ്റിൽ അത് ഡിക്രീസ് സംഭവിച്ചു. അപ്പോൾ ഇതാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പരമാവധി മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ പ്ലീസ് മെസ്സേജ് മീ ത്രൂ കമൻറ്റ് ബോക്സ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഫ്ലെക്സിബിൾ ബജറ്റിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഫ്ലെക്സിബിൾ ബജറ്റ് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതിൻ്റെ കൂടെ ക്യാഷ് ബജറ്റും കൂടി ആയാൽ ഈ മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവും. സോ ഇനി നമുക്കൊരു മൊഡ്യൂളും കൂടെ ബാക്കിയുള്ളൂ, ലാസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ കീപ് വാച്ചിങ് ഗൈസ്. താങ്ക് യു.